ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചെടുത്തൊരു വ്ളോഗാണ് കേട്ടോ. കാരണം രാവിലെ വയനാട്ടിലേക്ക് ഒരു മോർണിംഗ് റൈഡ് പോകാന്നുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ടൊന്നും നടക്കലില്ല. അങ്ങനെ ഷിഹാബ് തിരിച്ച് ദുബായിലേക്ക് പോകാനായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിന്ന് വയനാട്ടിലേക്ക് രാവിലെ മോർണിംഗ് റൈഡ് കൊണ്ടുപോകണം എന്നുള്ളത്. അങ്ങനെ പോകണേൻ്റെ തലേന്ന് നമ്മൾ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതാണ്. അപ്പോൾ രാവിലെ 4 മണിക്കൊക്കെ എണീച്ച് ഫുഡൊക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പോകണ തിരക്കിൽ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുരം കയറുന്നതിൻ്റെ മുമ്പ് ഒരു ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയാണ്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാനും കൊണ്ടിട്ട് ഇങ്ങനെ രാവിലെ ഒരു മോർണിംഗ് റൈഡ് പോലെ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകുമ്പോൾ. കാരണം നല്ല തണുപ്പൊക്കെ ആയിട്ട് പനിച്ചാൽ ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ. കാരണം എല്ലാവരും ചീത്ത പറയുമല്ലോ രാവിലെ വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ പനിച്ചെന്നൊക്കെ ചോദിക്കൂലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ തണുപ്പും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നും ഇല്ലേനു കേട്ടോ. അതിട്ടോ ഇവിടേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇത് മീൻമുട്ടിൻ ആ ഭാഗത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്ലേസ് അറിയില്ല. ഇതിൻ്റെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് ആ മീൻമുട്ടി വാട്ടർഫോളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. സംഭവം കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ഒരുപാട് ആൾക്കാരുടെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഞാനും നിശ്ചയം എപ്പോഴും പറയും നമുക്കും അങ്ങോട്ടേക്ക് പോകണം, പോകുമ്പോൾ രാവിലെ പോകണം എന്നൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യും. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് വന്നതുകൊണ്ട് തന്നെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടേനു. കാരണം നല്ല ഫോട്ടോസും നല്ല വീഡിയോസും എടുക്കണം, അത്രമാത്രമേ നമ്മൾ ലക്ഷ്യം കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ്. സംഭവം അടിപൊളി പ്ലേസാണ്. പോകുമെങ്കിൽ രാവിലെ പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൽ ആ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടേനു. അപ്പം നമ്മൾ അധിക സമയം ഇവിടെ നിന്നിട്ടില്ല കേട്ടോ. ഒരു അരമണിക്കൂറും അത്രയൊക്കെ നിന്നിട്ടുണ്ടാവുള്ളൂ. കാരണം പിറ്റേന്ന് ഷിഹാബ് തിരിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യാത്ര പറയാൻ പോകണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോന്നിട്ടുണ്ടേനും. അപ്പോൾ ആ നിന്ന സമയം കൊണ്ട് നമ്മൾ കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ആ പോയത് മുതലാക്കിയിട്ടുണ്ടേനും.
അങ്ങനെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് വന്നില്ല. അപ്പം നമ്മൾ കുറച്ച് വെറൈറ്റി ഫോട്ടോസ് എടുക്കാണ്ട് പോയാലും ഭയങ്കര മോശമല്ലേ. അപ്പം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ തേയിലേൻ്റെ ആ ചെടീൻ്റെ ഇതിമേൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ സഫോട്ടനെ കണ്ടപ്പോൾ വലിയൊരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ സഹാന കണ്ടപ്പോഴാണ് ശരിക്കും ചിരി വന്നത്. എല്ലാം കൂടെ ഇത്തിരി അതിൻ്റെ ഉള്ളിൽ അങ്ങ് പോയിട്ടുണ്ട്, പക്ഷേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ നല്ല കാറ്റേനും, പക്ഷേ വെയിലിന് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടെങ്കിലും ഒരു നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ലൊരു രസമുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ ഞാനും നിച്ചുമല്ല, ഞങ്ങൾ രണ്ടു ആളും കൂടെ കൂടിയാൽ പിന്നെ ഫോട്ടോസ് എടുത്താലും വീഡിയോസ് എടുത്താലും ഒന്നും മതിയാവില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് കൊണ്ടുവന്നതാണ്, കാരണം എടുത്തിട്ടും എടുത്തിട്ടും ആ ഒരു പിന്നെ എപ്പോഴാണ് പോകാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പോയ സമയത്ത് ശരിക്കും മുതലാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് കുറേ വിളിച്ചതിനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടേനെ. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോ സെക്ഷനും റൈഡും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഈ മോർണിംഗ് റൈഡ് പോകുമ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര കോടമഞ്ഞ് തണുപ്പ് ആ ഒരു റൈഡ് ഇതൊക്കെ നമ്മളൊരു എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ വലിയ കോടമഞ്ഞോ കാര്യമൊന്നും ഇല്ലേനു. തിരിച്ച് വരുമ്പോൾ ചെറുതായിട്ടുണ്ടേനു, പക്ഷെ അത് മാതിരി നമുക്ക് കിട്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒരു കോടമഞ്ഞോ ഒന്നും ഇല്ലെങ്കിലും മൊത്തത്തിൽ ആ ഒരു റൈഡ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ സങ്കടം മാറ്റാനായിട്ട് കുറച്ച് കോട ഇറങ്ങിയിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് നിച്ചും സഹാനും ഒക്കെ നേരെ വീട്ടിലോട്ടാണ് പോയത്. ഞാനും ഷിയാക്കയും നിച്ചുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഷിയാക്ക പോകുന്ന യാത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയതിനു കേട്ടോ. ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഷിയാക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് പോയതാണ്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി വന്ന് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഫാമിലിയിലെ എല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ പേരാമ്പ്രയുള്ള കരുത്തുംപാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ മക്കളെല്ലാം കൂടെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അടുത്തുള്ള സ്ഥലം അതാണല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. പക്ഷേ നമുക്ക് അവിടെ പോയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു, പിന്നെ നമ്മളൊന്നും മക്കളെയും കൊണ്ട് പോയതല്ലേ, അപ്പം അവർക്ക് ശരിക്കും കളിച്ച് ചിരിച്ച് നടക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര വെയിലേനു. പിന്നെ അവർക്ക് വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞ്, അപ്പം നമ്മൾ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വെള്ളത്തിലിറങ്ങിയാൽ തന്നെ നനച്ചാൽ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സൊന്നും നമ്മളെ കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു. പക്ഷേ ഫോട്ടോ എടുത്തിട്ടൊക്കെ വെയിലുകൊണ്ട് നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഫോട്ടോസിലൊക്കെ. പക്ഷേ ഒരു നല്ല വൈകുന്നേരമൊക്കെ വന്നാൽ പിന്നെയും കുഴപ്പമില്ല, നമ്മളൊരു 3 മണി 4 മണി ആ ഒരു സമയത്താണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വെയിലുകൊണ്ട് നമുക്ക് ശരിക്കും അവിടെ ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു, കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല തലവേദനയൊക്കെ ആയി വെയിലുകൊണ്ട്. പക്ഷേ എന്നാലും പോയ സമയത്ത് നമ്മൾ കുറച്ച് പറ്റുന്ന പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളെയൊക്കെ വെച്ചിട്ട്.
സംഭവം ഈ ഒരു പ്ലേസ് കാണാൻ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ വന്ന സമയം നല്ലൊരു വെയിലിന്റെ സമയം ആയതുകൊണ്ടാണ് നമുക്ക് അധികം അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞേ. നല്ലൊരു ക്ലൈമറ്റ് ഉള്ള സമയത്ത് അവിടെ വന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് കളിക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ കുറച്ച് അപ്പുറത്ത് തന്നെ ഒരു പാർക്ക് പോലൊരു ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. എന്തായാലും വന്നതല്ലേ, നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് കയറിയ സമയത്ത് തന്നെ തിരിച്ച് ഒരു 10-20 മിനിറ്റ് സമയമുള്ളൂ, അതുകൂടെ കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടെ ഒരു സിനിമേൻ്റെ ഷൂട്ടിംഗും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജസ്റ്റ് എന്തായാലും അവിടെ വന്നിട്ട് അവിടെ എന്തുള്ളതെന്നൊന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയതേനും ജസ്റ്റ് അവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ ഉള്ളൊരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ നമുക്ക് അവിടെ ജസ്റ്റ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൂ. കാരണം പിന്നെ അവർക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് നമ്മളോട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു